അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അറബിക് ഗ്രാമറിൻ്റെ 123-ാം പാഠത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. അസ്മാഉൽ അഫ്ആലി, ക്രിയാസൂചക നാമങ്ങൾ. ക്രിയയുടെ അർത്ഥം സൂചിപ്പിക്കുമെങ്കിലും ക്രിയയുടെ അടയാളങ്ങളൊന്നും സ്വീകരിക്കാത്ത നാമങ്ങളാണ് ക്രിയാസൂചക നാമങ്ങൾ, അസ്മാഉൽ അഫ്ആൽ. ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 3 വിഭാഗം ഉദാഹരണങ്ങളുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഈ ഉദാഹരണങ്ങളിലെ 1-ാമത്തെ പദങ്ങളാണ് അസ്മാഉൽ അഫ്ആൽ: ഹൈആത, ഉഫിൻ, സുഹ്, അലൈക്, ദൂനക്, റുവൈദക്, കതാബി, ദഫായി, സമായി. ഈ പദങ്ങളാണ് അസ്മാഉൽ അഫ്ആൽ. 1-ാമത്തെ ഉദാഹരണം: ഹൈആത അൽ അമൽ ഇദാലം യുസ്ഇദുൽ അമൽ, പ്രവൃത്തിയിൽ ഭാഗ്യമില്ലെങ്കിൽ പ്രതീക്ഷ അകന്നിരിക്കുന്നു. ഹൈആത് അകന്നിരിക്കുന്നു, ഹൈആത്തുൽ അമൽ പ്രതീക്ഷ അകന്നിരിക്കുന്നു. ഇദാലം യുസ്ഇദുൽ അമൽ പ്രവൃത്തിയിൽ ഒരു ഭാഗ്യമില്ലെങ്കിൽ, സൗഭാഗ്യമില്ലെങ്കിൽ. ഉഫിൻ ലിമൻ യയസ്, ഉഫിൻ ഞാൻ വെറുക്കുന്നു, ലിമൻ യയസ് നിരാശപ്പെടുത്തുന്നവനെ, നിരാശപ്പെടുന്നവനെ ഞാൻ വെറുക്കുന്നു. ഉഫിൻ ഞാൻ വെറുക്കുന്നു. സുഹ് ഇതാ തക്കല്ലമോയോക്ക്, സുഹ് നീ മിണ്ടാതിരിക്കുക. ഇതാ തക്കല്ലമോയോക്ക് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നീ മിണ്ടാതിരിക്കുക. ഹയാത് അകന്നു, ഉഫിൻ ഞാൻ വെറുക്കുന്നു, സുഹ് നീ മിണ്ടാതിരിക്കുക. ഈ പദങ്ങളാണ് ആദ്യ വിഭാഗത്തിലെ അസ്മാഉൽ അഫ്ആൽ. ആദ്യ വിഭാഗത്തിലെ ഉദാഹരണങ്ങളിലുള്ള ആദ്യ പദങ്ങൾ ക്രിയകളുടെ അർത്ഥമാണ് ഉള്ളത്. എന്നാൽ ക്രിയകളുടെ അടയാളങ്ങൾ അവർക്കുണ്ടോ? അവക്കുണ്ടോ? ഉദാഹരണമായി മാദി ക്രിയയിൽ ഫാഇലിൻ്റെ താ, അതുപോലെ മുദാരി ഈ ക്രിയയിൽ ലം പ്രവേശിക്കൽ, ഇവയൊന്നും അവക്ക് കാണുന്നില്ല. തുടങ്ങിയ ക്രിയകളുടെ അടയാളങ്ങൾ അവയോട് ചേരുന്നുണ്ടോ? ഇല്ല. അതിനാൽ ഇവ ക്രിയകളല്ല. എന്നാൽ അവക്ക് ക്രിയകളുടെ അർത്ഥമുണ്ട് താനും. അതിനാൽ അവക്ക് അസ്മാഉൽ അഫ്ആൽ എന്ന് പറയുന്നു. അവയിൽ മാദി ക്രിയയുടെയും മുദാരി ക്രിയയുടെയും ആജ്ഞാക്രിയയുടെയും ഇസ്മു ഫിഉലുകൾ ഉണ്ട്. മാദി ക്രിയയുടെ അർത്ഥത്തിലും മുദാരി ക്രിയയുടെ അർത്ഥത്തിലും ആജ്ഞാക്രിയയുടെ അർത്ഥത്തിലും അസ്മാഉൽ അഫ്ആൽ പ്രയോഗം ഉണ്ട്. ആദ്യ വിഭാഗത്തിലെ അസ്മാഉൽ അഫ്ആൽ നമുക്ക് നോക്കാം. ഹൈആത്, ഉഫിൻ, സുഹ്. അവ അസ്മാഉൽ അഫ്ആലിലെ അർത്ഥത്തിലല്ലാതെ മറ്റർത്ഥത്തിൽ പ്രയോഗിക്കുന്നില്ല. ഹൈആത് ആ ഒരു അർത്ഥത്തിൽ മാത്രമേ പ്രയോഗിക്കാറുള്ളൂ. ഉഫിൻ, സുഹ് ഈ 3 പദങ്ങളും. ഉദാഹരണമായി ഹൈആത്തിൽ അകുന്നു എന്നല്ലാതെ മറ്റൊരു അർത്ഥമില്ല. ഉഫിൻ ഞാൻ വെറുക്കുന്നു, സുഹ് നീ മിണ്ടരുത്, ഇവക്ക് ഈ അർത്ഥമല്ലാതെ മറ്റൊരു അർത്ഥമില്ല. ഇത്തരം ഇസ്മു ഫിഉലുകൾക്ക് മുർത്തജലത്തൻ എന്ന് പറയുന്നു. മുർത്തജലുൻ എന്ന് പറയുന്നു. മുർത്തജലത്ത് എന്ന് പറയുന്നു. ഇനി 2-ാം വിഭാഗത്തിലെ അസ്മാഉൽ അഫ്ആലുകൾ നോക്കൂ. അലൈക്, ദൂനക്, റുവൈദക്. അവ ക്രിയയുടെ അർത്ഥത്തിന് പുറമെ മറ്റു അർത്ഥത്തിലും പ്രയോഗമുണ്ട്. അലൈക് നിന്റെ മേൽ, ദൂനക് നിന്നെ കൂടാതെ, റുവൈദക് അതൊരു 60 പടുക്കെ നടന്നു എന്ന ക്രിയയുടെ മസ്തറാണ്, ക്രിയാനാമമാണ് റുവൈദക്. അതിന് മസ്തറിന്റെ അർത്ഥമുണ്ട്. അലൈക്ക, ദൂനക്, റുവൈദക്. അലൈക്ക നഫ്സക് ഫഹദിബ, നിന്റെ മനസ്സിനെ ശ്രദ്ധിക്കുക, അത് സംസ്കരിക്കുക. അലൈക്ക നഫ്സക് നീ ശ്രദ്ധിക്കുക എന്നർത്ഥത്തിലാണ് അലൈക്ക്, നീ ശ്രദ്ധിക്ക്. നഫ്സക് നിന്റെ നഫ്സിനെ, ഫഹദിബഹ നീ അതിനെ സംരക്ഷിക്ക്. അലൈക്ക എന്നൊരു ക്രിയയുടെ അർത്ഥത്തിലാണ് അത് വരുന്നത്. അലൈക്ക് ദൂനക് അൽക്കലം, നീ പേനയെടുക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. ദൂനക് നീ എടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അൽക്കലം. റുവൈദക് ഇതാ സിർത്ത്, നടത്തത്തിൽ വേഗത നീ കുറക്കുക. റുവൈദക് വേഗത കുറക്കുക, ഇതാ സിർത്ത് നീ നടന്നാൽ. റുവൈദക് ഇതൊരു ആജ്ഞാക്രിയയെ പോലെയുള്ള ഒരു ക്രിയാപദമാണ്. റുവൈദക് അലൈക് ദൂനക്, അലൈക് നീ ശ്രദ്ധിക്ക് എന്നുള്ള തരത്തിലാണ്. അലൈക്ക നിന്റെ മേൽ എന്ന തരത്തിൽ സാധാരണ പ്രയോഗമുണ്ട്. ദൂനക് നിന്നെ കൂടാതെ, എന്നാൽ നീ എടുക്ക്, ദൂനക് കൽക്കലം നീ എടുക്ക് എന്നുള്ളതിൽ ഉള്ള പ്രയോഗവുമുണ്ട്. ഇത്തരത്തിൽ ജാറു മജ്റൂറോ ലൊർഫോ ക്രിയാനാമമോ ആണ് ഇവ. അലൈക് അല അത് ജാറു മജ്റൂറാണ്. ദൂനക് റുവൈദക്, റുവൈദക് അതൊരു മസ്തറാണ്, ലൊർഫാണ്. ദൂനക് ദൂന ലൊർഫാണ്. ജാറു മജ്റൂറോ ലൊർഫോ ക്രിയാനാമമോ ആണ്. അതിനാൽ ഇത്തരം
അസ്മൽ അഫാലുകൾക്ക് ഇസ്മു ഫിയോലുകൾക്ക് മൻകൂല അഥവാ എടുക്കപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. മൻകൂലത്തൻ എന്ന് പറയുന്നു. ഇസ്മു ഫിയോലിൻ്റെ അർത്ഥം മാത്രമുള്ള അസ്മൽ അഫാലുകൾക്ക് നാം പറയുന്ന പേര് മുർത്തജലൻ തുൻ എന്നാണ്. എന്നാൽ മറ്റുള്ള ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ ജാർമജൂറിൽ നിന്നോ മസ്തറിൽ നിന്നോ ഒക്കെ എടുക്കപ്പെടുന്ന അസ്മാവുൽ അഫാലിനെ നാം മൻകൂലത്തുൻ എന്നും പറയുന്നു. ഇനി അവസാന വിഭാഗത്തിലെ അസ്മാവുൽ അഫാലുകൾ നോക്കൂ. കതാബി, ദഫായി, സമാവൈ. കതാബി ദർസ്, പാഠം എഴുതുക. ദഫായി അനിഷറഫ്, മാന്യതയെ സംരക്ഷിക്കുക. സമായി നുസഹ്, ഉപദേശം കേൾക്കുക. ഈ പദങ്ങൾ അവ കത്തബ, ദഫ, സമിയ എന്നീ ക്രിയകളിൽ നിന്നും രൂപപ്പെടുത്തിയവയാണ്. അവ പൂർണ്ണമായും രൂപഭേദം വരുത്താവുന്നതുമാണ്. മുത്തസല്ലിഫും താമാണ്. അവ പൂർണ്ണമായും രൂപഭേദം വരുത്താവുന്നതുമായ മൂന്നക്ഷര ക്രിയകളുമാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട ക്രിയകൾക്ക് ഫഅലി എന്ന വജനിൽ ആജ്ഞ സൂചിപ്പിക്കുന്നതിനെ രൂപപ്പെടുത്തുന്ന ഇസ്മു ഫീലുകൾ ആണ്. ഈ പരിപൂർണമായും മുത്തസദ്ദിഫായ മൂന്നക്ഷര ക്രിയയിൽ നിന്ന് ഫഅലി രൂപത്തിൽ, ആ ഫഅലി വസ്നിൽ നിന്ന് നമുക്ക് ഇസ്മു അസ്മാഉൽ അഫാലിനെ ഉണ്ടാക്കാം. അപ്പോൾ ഇസ്മു ഫിയോല് എന്താണ്? ഇസ്മുൽ ഫിയോല് കലിമത്തുൻ തദുല്ലു അലാ മഅനൽ ഫിയോലി വലാ തഖബലു അലാമാതിഹി. ക്രിയയുടെ അർത്ഥം സൂചിപ്പിക്കുന്നുവെങ്കിലും അതിൻ്റെ അടയാളങ്ങളൊന്നും കാണിക്കാത്ത പദമാണ് ഇസ്മു ഫിയോല്. ക്രിയയുടെ അർത്ഥം സൂചിപ്പിക്കുന്നു എങ്കിലും ക്രിയയുടെ അടയാളങ്ങളൊന്നും കാണിക്കാത്ത പദമാണ് ഇസ്മു ഫിയോല്, ക്രിയാസൂചക നാമങ്ങൾ. വഹുവ മിൻ ഹൈസു സമനുഹു സലാസത്തു അക്സാമിൻ. അത് കാലത്തെ പരിഗണിച്ചുകൊണ്ട് മൂന്ന് വിഭാഗങ്ങളുണ്ട്. ഇസ്മു ഫിയോൽ മാലി, ഇസ്മു ഫിയോൽ മാലി ഉണ്ട്, ഇസ്മു ഫിയോൽ മുലാരി ഉണ്ട്, ഇസ്മു ഫിയോൽ അംർ ഉണ്ട്. കൽപ്പനാക്രിയ അല്ലെങ്കിൽ ഭാവി വർത്തമാന ക്രിയ അല്ലെങ്കിൽ കഴിഞ്ഞകാലക്രിയ. വമിൻ ഹൈസു വഹുഹു ഖിസ്മാനി. എന്നാൽ അതിൻ്റെ പ്രയോഗം പരിഗണിച്ചുകൊണ്ട് അത് രണ്ട് തരത്തിലുണ്ട്. ഇസ്മഫിയോലുകൾ മുർത്തജലുൻ ഉണ്ട്, മൻകൂലുൻ ഉണ്ട്. മുർത്തജലുൻ എന്നാൽ ഇസ്മഫിയോൽ അംറിൻ്റെ ആ ഒരു അർത്ഥത്തിൽ മാത്രം പ്രയോഗിക്കുന്ന പദങ്ങളാണ് എങ്കിൽ അത് മുർത്തജലുൻ കാറ്റഗറിയിൽപ്പെട്ട പദങ്ങളാണ്. മൻകൂലും എന്നാൽ വയുങ്കലു അനിൽ ജാറി വൽ മജ്റൂറി വൽ ദർഫി വൽ മസ്തറി. ജാറു മജ്റൂറിൽ നിന്നോ ദർഫിൽ നിന്നോ അതുപോലെ മസ്തറിൽ നിന്നോ എടുക്കപ്പെട്ട ഇസ്മു ഫിയലുകളെയാണ് നാം മൻകൂലുൻ എന്ന് പറയുന്നത്. യുസാവു ഇസ്മു ഫിയോൽ അംബർ. ഇസ്മു ഫിയോൽ അംബറിന്റെ വസിൻ എന്നാൽ അലാ വസിന് ഫആലി. ഫആലി വസിനിലാണ് നാം ഇസ്മു ഫിയോൽ അംബർ എന്നെ നാം വാർത്തെടുക്കുക. മിൻ കുല്ലി ഫിയോലിൻ സുലാസി മുതസദ്ദിഫിൻ താം. പൂർണ്ണമായും സർഫ് ചെയ്യപ്പെടാവുന്ന സുലാസി മുജബ്രദുകളിൽ നിന്നും സുലാസി ഫിയോലുകളിൽ നിന്നും ഫആലി വസനിലാണ് ഇസ്മു ഫിയോൽ അംബർ നാം ഉണ്ടാക്കുക. ഇസ്മു ഫിയോൽ അംബർ അലാ വസനി ഫആലിൻ മിൻ കുല്ലി ഫിയോലിൻ സുലാസിൻ മുതസദ്ദിഫിൻ താം. പൂർണ്ണമായും സർഫ് ചെയ്യാവുന്ന എല്ലാ മൂന്നക്ഷര ക്രിയകളിൽ നിന്നും ഫആലി രൂപത്തിൽ നമുക്ക് ഇസ്മു ഫിയോൽ അംബറിനെ ഉണ്ടാക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഖുക്കുമുൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ സിയാങ്കണ്ടം, പുളിക്കൽ.